കുഞ്ഞു കഷ്ണങ്ങളാക്കി കുഞ്ഞു കുഞ്ഞു പാർട്സ് ആക്കി മുറിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഫ്രാക്ഷൻ ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിലൊരു ഭംഗിയുള്ള ഒരു സാധനം ഒഴിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ അതിനെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ അത് എന്താണെന്ന് നോക്കാം. റെഡി? യെസ് പാറ്റേൺസ് ഇൻ പാർട്സ് ഇതാണെന്ന് പറയാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പൊ മക്കൾ ഇവിടെ നോക്കിയിടാം, ഇവിടെ നോക്കിയേ, ഇതൊരു സ്ക്വയർ അല്ലേ? ഈ സ്ക്വയറിന് എത്ര കഷ്ണങ്ങളാക്കി മിസ് മുറിച്ചിട്ടുണ്ടോ എന്ന് എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. അതായത് ഈ ഒരു സ്ക്വയർ മിസ് 16 പാർട്സ് ആക്കി മുറിച്ചു അല്ലെ. 16 കുഞ്ഞു 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 ഈക്വൽ പാർട്സ് ആക്കി മിസ് മുറിച്ചു. ഇതിൽ കുറച്ച് ഭാഗത്തിന് മിസ് എന്ത് കൊടുത്തിട്ടുണ്ട്? ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. എത്ര എണ്ണത്തിന് ആ ബ്ലൂ കളർ കൊടുത്തത് നോക്കിയേ. ഒന്ന് നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8. ശരിയല്ലേ? ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെയുള്ള ഈ ബ്ലൂ കളറിനെ മിസ് എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് മിസ് എന്ത് ചെയ്യാണ്, ഈ ബ്ലൂ കളറിന് ഇവിടെ കൊടുത്തു, ഈ ബ്ലൂ കളറിന് ഇവിടെ കൊടുത്തു, ഈ ബ്ലൂ കളറിന് ഇവിടേക്ക് മാറ്റി, ഈ ബ്ലൂ കളറിന് ഇവിടേക്ക് മാറ്റി. ഇന്നിട്ടോ ഇവിടെ എല്ലാവർക്കും മിസ് എന്ത് ചെയ്യാണ്, വൈറ്റ് കളർ കൊടുക്കുക. ഇത് മിസ് വൈറ്റ് ആക്കി, ഇത് മിസ് വൈറ്റ് ആക്കി, ഇതും വൈറ്റ് ആക്കി, ഇതും വൈറ്റ് ആക്കി. വൈറ്റ് ആവുന്നു, വൈറ്റ് ആക്കാൻ നോക്കാം. ആ ഹാ, നമ്മളോട് കളി. ഇത് വൈറ്റ് ആക്കി, ഇത് വൈറ്റ് ആക്കി, ഇതും വൈറ്റ് ആക്കി, ഇതും വൈറ്റ് ആക്കി. ഇപ്പൊ ഒന്ന് നോക്കിയേ, ഇപ്പൊ ഒന്ന് നോക്കിയേ. അതായത് ബ്ലൂ എന്ന് പറയുന്നത് ഇവിടെ നോക്കി, ബ്ലൂ ഭാഗം എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും ബ്ലൂ ഭാഗവും ഇത്രയും വൈറ്റ് ഭാഗവുമായി. അതായത് മൊത്തം 16 കഷ്ണങ്ങളാക്കി ഡിവൈഡ് ചെയ്തതിൽ 8 പാർട്സിന് ബ്ലൂ കളർ കൊടുത്തപ്പോൾ അത് എന്തിന് ഈക്വൽ ആയി? 1/2 ഈക്വൽ ആയി. ശരിയല്ലേ? ഇവിടെ നോക്കിയേ, 8/16 ഭാഗം ഒരു ഫിഗറിനെ, ഒരു ചിത്രം വരച്ച്, ഒരു സ്ക്വയർ വരച്ച് 16 കഷ്ണമാക്കിയിട്ട് അതിൽ 8 എണ്ണത്തിന് ബ്ലൂ കളർ കൊടുത്താൽ അത് എന്തിന് ഈക്വൽ ആണ്? 1/2 ഈക്വൽ ആണ്. കറക്റ്റ് പകുതി ആകും. ഇവിടെ നോക്കിയേ, ഈ വൈറ്റ് കളർ, ഇവിടെ നോക്കിയ വൈറ്റ് കളർ, ഓക്കെ, ഈ വൈറ്റ് കളറിന് എന്താ സംഭവിച്ചേ? മൊത്തം 16 കഷ്ണമാക്കിയതിൽ 8 എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ വൈറ്റ് കളറാണ് അല്ലെ. 8 എണ്ണം വൈറ്റ് കളറാണ്. ഇത് എന്താണ്? ഇതും 1/2 ഈക്വൽ ആണ്. ഇതും എന്താണ്? ഹാഫ് തന്നെയാണ്. 8/16 എന്ന് പറയുന്നതും 8/16 എന്ന് പറയുന്നതും 1/2 എന്ന് പറയുന്നതും തുല്യമാണ്, ഈക്വൽ ആണ്. അടിപൊളിയല്ലേ? അടിപൊളിയാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് വേറെ എന്താണ് കാണിച്ചത്? ഈ ഒരു ഫിഗർ നോക്കാം. ഓക്കെ, ഇത് 16 പീസാക്കി മുറിച്ചിട്ടുണ്ട്. ഈ ഒരു ഫിഗറിനെ 16 കഷ്ണങ്ങളാക്കി മിസ് മുറിച്ചിട്ടുണ്ട്. ഇതില് 4 എണ്ണത്തിന് മിസ് എന്ത് ചെയ്യാണ്? ബ്ലൂ കളർ കൊടുക്കുകയാണ്. അതാ നോക്കിക്കോ, 4 കട്ടയ്ക്ക് മിസ് എന്ത് ചെയ്യാണ്? ബ്ലൂ കളർ കൊടുക്കുകയാണ്. 4 എണ്ണത്തിന് മിസ് എന്ത് ചെയ്തു? ബ്ലൂ കളർ കൊടുത്തു. ബ്ലൂ കളർ കൊടുത്തു. 4 ബോക്സിന് മിസ് ബ്ലൂ കളർ കൊടുത്തു. ഇങ്ങനെ നോക്കാം, ബ്ലൂ എടുക്കട്ടെ. ഈ 4 കട്ടയ്ക്ക് മിസ് എന്ത് ചെയ്തു? ബ്ലൂ കളർ കൊടുത്തു. കുഴപ്പമില്ല. അപ്പൊ എത്രയാണ് ഇത്? നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ എഴുതും? 4 parts out of 16 അല്ലേ. മൊത്തം 16 കഷ്ണമാക്കിയതിൽ 4 കഷ്ണത്തിന് നമ്മൾ ബ്ലൂ കളർ കൊടുത്തു. റെഡി അല്ലേ? ഇതേ സാധനത്തിന് മിസ് വേറെ രീതിയിൽ എഴുതാം. ഇത് നോക്കിയേ, നോക്കിയേ, ഈ ഒരു ഫിഗറിനെ നമുക്ക് ഇങ്ങനെ മുറിച്ചൂടെ?
നാല് ഈക്വൽ കഷ്ണം ആക്കിയതിന് ഒരു കഷ്ണം അല്ലേ കളർ ചെയ്തത്? അതായത് 4/16 മിസ്സിന് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ 1/4 എന്ന് എഴുതാം. 4/16 മിസ്സിന് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ 1/4 എന്ന് എഴുതാം. ഇതും ഈക്വൽ ആണ്. ഇതും എന്താണ്? ഈക്വൽ ആണ്. ശരിയല്ലേ? ശരിയല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. റെഡി? അപ്പൊ ഒരേ ഫ്രാക്ഷൻ അതാ നോക്കി, 4/16 എന്ന് പറയുന്നതും 1/4 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതേപോലെ 8/16 എന്ന് പറയുന്നതും 1/2 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. 8/16 എന്ന് പറയുന്നതും 1/2 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അടിപൊളിയല്ലേ? അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ മിസ് ഇത് എങ്ങനെയാ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുക? ഇതെങ്ങനെയാ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നില്ല. വളരെ എളുപ്പമാണത്. ഇവിടെ നോക്കിയേ, 2/4 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം മിസ്. 2/4 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. ഓക്കെ ഓക്കെ, 2/4 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. ഈ 2/4 നമുക്ക് എന്ത് ചെയ്യാം? ഇത് നോക്കിയേ, 2 × 1 എന്ന് എഴുതാം. 2 എന്ന് പറഞ്ഞാൽ 2 × 1 അല്ലെങ്കിൽ 2 എന്ന് എഴുതിയാലും മതി. 4 നമുക്ക് 2 × 2 എന്ന് എഴുതാം. എഴുതാലോ, ഈ 2 ഈ 2 ക്യാൻസൽ ആവും. ബാക്കി ആരാണുള്ളത്? 1/2. വേറെ നോക്കാം, 4/8 നെ നമ്മൾ 4 × 1 എന്ന് എഴുതുന്നു. 8 നമ്മൾ 4 × 2 എന്ന് എഴുതുന്നു അല്ലേ. 4 × 2 8 അല്ലേ. ഈ 4 ഈ 4 പോയി, ബാക്കി ആരാണ്? 1/2. ശരിയല്ലേ? ഇനി അടുത്തത് നോക്കുക. അടുത്തത് ഇപ്പോൾ 4/16 കൊടുത്തു എന്ന് വിചാരിക്കാം. 4/16 നമുക്ക് എന്ത് ചെയ്യാം? 4 × 1 എന്ന് തന്നെ എഴുതാം. 16 നമുക്ക് എന്ത് എഴുതാം? 4 × 4 എന്ന് എഴുതാം. ഈ 4 ഈ 4 ക്യാൻസൽ ആവും. ബാക്കി ആരാണ്? 1/4. ഇങ്ങനെയും ഈക്വൽ ആയ ഫ്രാക്ഷൻസ് നമുക്ക് ചിത്രത്തിന്റെ ഹെൽപ്പ് ഇല്ലാതെയും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇത് ചിത്രത്തിന്റെ ഹെൽപ്പോടുകൂടി ചെയ്തതാണ്. ഇതും നമ്മൾ ഫിഗർ നോക്കിയിട്ടാണ് പറഞ്ഞത്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. അപ്പൊ എന്ത് ചെയ്യാം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് താഴത്ത് കമന്റ് ചെയ്ത് പറയാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് എന്ത് ചെയ്യാം? ഇനി വരുന്ന ദിവസങ്ങളിൽ വരാം. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ എവരിവൺ.